ഹായ് ഫ്രണ്ട്സ് മലയാളി ഹോം മേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മമ്പയറും മത്തനും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഐറ്റംസും ആയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഹെൽത്തിയോ ആണ് അതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ഐറ്റംസാണ് നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മൺപാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള മൺപയർ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് അലിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഇത്രയും വെന്താൽ മാത്രം മതി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കാം പച്ചമത്തനാണ് ഉണ്ടത് പഴുത്ത മത്തനല്ല ഇതിലേക്ക് ഇനി വെള്ളമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മത്തന് വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതൊരു മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പാൽ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞ് എടുത്തിട്ടുള്ള തേങ്ങേൻ്റെ ചണ്ടിയാണിത് ഒരുപാടൊന്നും പിഴിഞ്ഞെടുത്തിട്ടില്ല ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മാത്രം പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ടല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇത്രയും ചതച്ചെടുത്തിട്ടുള്ളൂ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മത്തനും അമ്പായറും എന്തായിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് മത്തനൊക്കെ അല്ല പോലെ വെന്ത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇത് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ആയതുകൊണ്ട് ഇതിൻ്റെ ചൂടിൽ കിടന്നിട്ട് നല്ലതുപോലെ വെന്ത് വരും ഇതെല്ലാം നല്ലതുപോലെ മിക്സാക്കി അതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കണ്ടോ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇതിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതെന്തായാലും ഡ്രൈ ആയിട്ട് വരും ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് അരഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൻ്റെ പാല് ഒരു പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടത് എന്നാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഞാൻ ഈ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവല്ല സോറി ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്ന് പരിപ്പൊരു ബ്രൗൺ നിറവ്ണ സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വറ്റൻമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ കാരണം കൊണ്ട് ഞങ്ങൾക്കത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മത്തനും മൺപാരും വേവിച്ചെടുത്തിട്ടുള്ള ആ മിക്സിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഇതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഇത് വെള്ളമൊന്നും ചേർക്കാതെ പിഴഞ്ഞെടുത്തിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് ഇത്ര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവും സമയത്തൊന്ന് സേവ് ചെയ്യാം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിട്ടുള്ള പുതിയ പുതിയ വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ